SMBDROPS ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വീടിന്റെ റിനോവേഷനെ കുറിച്ചാണ്. വീട് റിനോവേഷൻ ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഒന്നുകിൽ പഴയ വീട് ക്രാക്ക് വന്ന് ലീക്കേജ് വരുന്ന സമയത്ത് റിനോവേഷൻ ചെയ്യാം. അതുമല്ലെങ്കിൽ പഴയ വീടിന്റെ സൗകര്യങ്ങൾ കുറവുള്ളത് കൊണ്ട് ബെഡ്റൂമും മറ്റ് റൂമുകളുടെയൊക്കെ എക്സ്റ്റൻഷന് വേണ്ടി അങ്ങനെ റിനോവേഷൻ ചെയ്യുന്നവരുമുണ്ട്. അതുമല്ല പഴയ ഓടിട്ട വീടുകൾ കാലക്രമേണയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി അതെല്ലാം പൊളിച്ച് വീണ്ടും റിനോവേറ്റ് ചെയ്ത് പുതിയ വീട് കയറ്റുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ നമ്മൾ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ വളരെ പഴയ ഓടിട്ട വീടാണെങ്കിൽ അതിന് ഒരുപക്ഷെ അതിന് ഫൗണ്ടേഷൻ ഡെപ്ത് കുറയുകയും അല്ലെങ്കിൽ അതിന് ബെൽറ്റും ലിൻഡലും ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ പഴയ വളരെ പഴയ വീടുകൾ റിനോവേറ്റ് ചെയ്ത് പുതിയ ടെറസ് വീടുകൾ കയറ്റുന്നതിന് പകരം നമ്മുടെ പക്കൽ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ അതിലേറെ ലാഭം നമുക്ക് മറ്റൊരു സ്ഥലത്ത് പുതിയൊരു വീട് നിർമ്മിക്കുകയാണ്. കാരണം ഈ പഴയ വീടിന്റെ ഓരോ ഭിത്തികളും ഓരോ ജനൽപ്പാടികളും വാതിലുകളും എല്ലാം പൊളിച്ചു മാറ്റുന്ന സമയത്ത് ഒരുപാട് ലേബർ എക്സ്പെൻസ് നമുക്കതിന് വരുന്നതാണ്. ഇനി ടെറസിന്റെ വീട് നമ്മൾ റിനോവേറ്റ് ചെയ്ത് പുതിയൊരു വീടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമതായി ഇതിന് നല്ലൊരു എഞ്ചിനീയറുടെ മേൽനോട്ടം നിർബന്ധമാണ്. ഒരു എഞ്ചിനീയറെ കാണിച്ചു വേണം അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ചർച്ച ചെയ്യാൻ. ഒരിക്കലും നേരെ ഒരു കോൺട്രാക്ടറെ വിളിച്ച് അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ വിളിച്ച് ഇതിൻ്റെ വീട് റിനോവേഷൻ ചെയ്യണമെന്ന കാര്യം ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. ഇന്ന് പല സൈറ്റുകളിലും ചെല്ലുമ്പോൾ നിരവധി വീടുകൾ ആ വീട്ടുകാരോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ റിനോവേഷൻ വർക്ക് അവർ ബിൽഡിങ്ങിന് താങ്ങുകയില്ല എന്ന് പറഞ്ഞ് ഹോളോ ബ്രിക്സ് കൊണ്ടും അതുപോലെ ജാടി ബ്ലോക്കുകൾ കൊണ്ടും അങ്ങനെ ഒരു ഡീസ് കൊണ്ട് അങ്ങനെയൊക്കെ റിനോവേഷൻ വർക്ക് ചെയ്ത് അപ്സ്റ്റെയറുകൾ എടുക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ആ വീടിൻ്റെ ആദ്യത്തെ സ്ട്രക്ചർ നോക്കി വർക്ക് ചെയ്തിട്ടില്ലായെങ്കിൽ അത് പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ക്രാക്ക് വരാനും അല്ലെങ്കിൽ തകർച്ചയുണ്ടാകാനും വളരെ സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ 2018 പ്രളയം വന്ന സമയത്ത് ഒരു പ്രദേശത്തുള്ള രണ്ട് വീടുകൾ, അതിലൊരു വീട് കുറേ പഴക്കമുള്ളതും ഒരു വീട് വളരെ പുതിയ 3-4 വർഷത്തെ പഴക്കമുള്ള ഒരു വീടുമായിരുന്നു. എന്നാൽ രണ്ട് വീട്ടിലേക്കും ഒരുപോലെ വെള്ളം കയറുകയും ആ കാലങ്ങൾ പഴക്കമുള്ള ആ വീടിനൊരു കേടുപാടുകളും സംഭവിക്കാതിരിക്കുകയും പുതിയ 5-6 വർഷത്തെ മാത്രം പഴക്കമുള്ള വീടിൻ്റെ ഒരു ഭാഗം അടർന്നു വീഴുകയും ചെയ്തു. എന്താണ് ഇതിന് കാരണമെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ സമയത്ത് അവർ ചില ലാഭിക്കലുകൾ ഉണ്ടാക്കിയതാണ്. നമുക്കറിയാം വീട് പണിയുന്ന സമയത്ത് വീടിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നതിൻ്റെ ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ്റെ സമയത്ത് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് ഭാവി കാലങ്ങളിലെല്ലാം നമുക്ക് അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. റിനോവേഷന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് കറണ്ട് വീടിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. ആ വീടിൻ്റെ സ്റ്റെബിലിറ്റിയും സ്ട്രെങ്ത്തും നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഫൗണ്ടേഷനാണ്. ചില വീടുകളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ അവർ പറയും ഇതിൻ്റെ ഫൗണ്ടേഷൻ എത്രയാണ് ആഴത്തിൽ കീറിയത് എന്നോ അതേപോലെ തന്നെ അതിൻ്റെ മുൻപത്തെ പ്ലാന് അവരുടെ കൈവശമില്ലാതിരിക്കുകയും ഇതിന് ബെൽറ്റുണ്ടോ ലിൻഡലുണ്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരുപാട് കസ്റ്റമർ നമ്മൾ കാണുന്നതാണ്. ഇങ്ങനത്തെ സമയത്ത് നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം അതിൻ്റെ ഫൗണ്ടേഷനെ ചാരി ഒരു ചെറിയ കുഴിയെടുത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ ഡെപ്ത് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഈ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ബെൽറ്റുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം നമ്മുടെ ഭിത്തികളിൽ എന്തെല്ലാം ക്രാക്കുകളുണ്ടോ, ഭിത്തികൾ പവറാണോ സ്ട്രെങ്ത്തുള്ള ഭിത്തികളാണോ എന്ന് നോക്കണം. പിന്നീട് പുതിയ ഭിത്തികളിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നേരെ ജോയിൻ ചെയ്ത് ഒരിക്കലും അതിൻ്റെ വാളുകൾ നിർമ്മിക്കാൻ പാടില്ല. അതിന് ചെറിയ കട്ടർ മെഷീനുകളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ചെറിയ കോളങ്ങൾ എടുത്ത് അതിനുശേഷം പുതിയ വീടിൻ്റെ പുതിയ പടവിൻ്റെ കല്ല് പഴയ പടവിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം അതിനെ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ സ്ട്രെങ്ത് നോക്കുന്ന മറ്റൊരു കാര്യമാണ് വീടിൻ്റെ ലിൻഡലുകൾ ഉണ്ടോ എന്ന്. ചില വീടുകളുടെ പണിയുടെ സമയത്ത് അവർ ക്യാഷിൻ്റെ കുറവ് കാരണം വീടിൻ്റെ ജനലിന് മാത്രം ലിൻഡൽ വെച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പുതിയ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു സ്ലാബും ഒരു ഭിത്തിയും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം മുകളിൽ വരുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഭിത്തിക്ക് അതിൻ്റെ ഭാരം താങ്ങാനുള്ള കഴിവുണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു വീട് ചെയ്തിട്ടുണ്ട്. പല കസ്റ്റമറും നമ്മൾ പറയുന്നതാണ് ഞങ്ങളുടെ അടുത്തൊരു വീട് അതിന് ബെൽറ്റില്ല, അതിന് ലിൻഡലില്ല, എന്നിട്ടും അവർ മുകളിലേക്ക് 3 റൂം എടുത്തിട്ടുണ്ട്. അതിനൊന്നും ഒരു പക്ഷേ ചില ആളുകൾക്ക് ചില വീടുകൾക്ക് അതിൽ കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ആ വീടിൻ്റെ പണിയെടുത്ത ആളുകളോ അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിനീയറോ കുറിച്ചാണ് അവർ സംസാരിക്കുക. അപ്പോൾ ഇതിനടുത്ത് കുറച്ച് മുമ്പ് തീരദേശത്തെ ഒരു പ്ലാനിന് വേണ്ടി നമ്മളെ സമീപിച്ചപ്പോൾ അവിടെ നമ്മുടെ ടീമിനെ നമ്മൾ അവിടെ പ്ലാനിന് വേണ്ടി അയച്ച സമയത്ത് അങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ നോക്കുമ്പോൾ നമ്മുടെ ടീം അവിടെ ചെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ നോക്കുമ്പോൾ ഏകദേശം ഒരു 4 ലക്ഷത്തോളം രൂപ അതിൻ്റെ ഫൗണ്ടേഷന് മാത്രമേ
കാരണം അതിൻ്റെ സ്ട്രെങ്ത് ഉള്ള ഒരു മണ്ണിലേക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ എത്തണമെങ്കിൽ അത്യാവശ്യം പില്ലറിട്ട് താഴേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞാൻ നീട്ടി വലിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയല്ല. നമ്മുടെ റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള വീടിൻ്റെ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി വളരെ മികച്ചതല്ല എങ്കിൽ ഒരിക്കലും നമ്മൾ റിനോവേറ്റ് ചെയ്യരുത്. അങ്ങനെ റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഴയ വീട് പൊളിക്കാതെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ പുറമേ നിന്ന് നമ്മൾ ഒരു പില്ലർ വാർത്തുകൊണ്ട് അതിനു മുകളിൽ നിന്ന് ബീമുകൾ കൊണ്ടുപോയി അതിനു മുകളിൽ നമ്മൾ വെട്ടി വാർക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പൊളിക്കുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല, നല്ല വീടിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു എഞ്ചിനീയറെ അല്ലെങ്കിൽ നല്ലൊരു പ്ലാനറെ കാണിച്ച് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. വീട് നമ്മൾ റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വ്യക്തമായൊരു പ്ലാന് നമുക്ക് വേണം. ഓരോരോ ഭിത്തികളും ഏതിലെ പോകണം, എക്സ്റ്റെൻഡ് ചെയ്യേണ്ട റൂമുകൾ എങ്ങനെയാണ്, അതിനൊക്കെ ഒരു പ്ലാന് ചിത്രമാക്കി നമ്മൾ ആദ്യം തന്നെ നേരത്തെ തന്നെ നമ്മൾ ഡ്രോയിങ് ചെയ്ത് വെക്കണം. ഈ ഡ്രോയിങ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് പല സമയത്തും പല ജോലിക്കാരായിരിക്കും വരിക. ഈ ഡ്രോയിങ് അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ റിനോവേഷന്റെ വർക്ക് ഒരിക്കലും അത് പൂർണ്ണമായി എഫിഷ്യൻ്റ് ആവുകയില്ല എന്ന്. അതുപോലെ തന്നെ റിനോവേറ്റ് ചെയ്യുന്ന വീടുകളുടെ പല വീടുകൾക്കും ഇന്ന് സംഭവിക്കുന്ന കാര്യമാണ് അതിന് വ്യക്തമായ ഒരു പ്ലാനിംഗ് ഇല്ലാതെ ചെയ്യും. ആ പ്ലാനിംഗ് ഇല്ലാതെ ചെയ്യുന്നതോടുകൂടി വീടിൻ്റെ പണിയെല്ലാം കഴിയുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാവുക. അതുപോലെ തന്നെ വീടിൻ്റെ വയറിംഗ് പ്ലംബിംഗ്, ഒരിക്കലും പഴയ വീടിൻ്റെ വയറിംഗുമായി നമ്മൾ യോജിപ്പിച്ച് അതിലൂടെ വയറിനുള്ളിലൂടെ വീണ്ടും പൈപ്പിനുള്ളിൽ വീണ്ടും വയറുകൾ കയറ്റി അതൊരിക്കലും അതിനൊരു ഫോഴ്സ് കൂടുതൽ ഉണ്ടാക്കാൻ പാടില്ല. പുതിയ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ അധികവും നമുക്ക് ഏറ്റവും പോസിബിളായ കാര്യം പുതിയ വീടിനുള്ള വയറിംഗ്, അതായത് പുതിയ സ്റ്റെയർ ഫ്ലോർ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അതിനുള്ള വയറിംഗ് നമ്മൾ മെയിൻ സ്വിച്ചിൽ നിന്ന് നേരിട്ട് തന്നെ ഡയറക്റ്റായിട്ട് വേറെ ഒരു വയറിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പഴയ വയറുകളുടെയും അതിൻ്റെ സ്ട്രെങ്ത് കുറവും അതിൻ്റെ ദ്രവിക്കലും കാരണം എന്തെങ്കിലും ഷോർട്ടേജും ഷോർട്ട് സർക്യൂട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു വയർമാനെ കാണിച്ച് നല്ലൊരു എഞ്ചിനീയറെ കാണിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വീടിൻ്റെ റിനോവേറ്റ് ചെയ്യുന്ന വീടിൻ്റെ സ്ലാബുകൾ പൊളിക്കേണ്ട സമയത്ത് ഇപ്പോൾ പഴയ പോലെ കൊത്തി പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ടെക്നോളജികളുള്ള കാലത്ത് വീടിൻ്റെ സ്ലാബുകൾ പൊളിക്കേണ്ട സമയത്ത് അതിനൊക്കെ കട്ടർ മെഷീനുകളും കാര്യമുണ്ട്. എന്നാലും ഈ സ്ലാബുകൾ പരമാവധി പൊളിക്കാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം ഒരു സ്ലാബ് ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മൾ സ്ലാബ് പൊട്ടിക്കുന്ന സമയത്ത് ആ സ്ലാബിൻ്റെ കമ്പി പോകുന്ന ആ അറ്റം വരെയുള്ള സ്ഥലത്തും അതിൻ്റെ ജർക്കിംഗ് ഉണ്ടാവുകയും അത് വീടിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ പറയട്ടെ, നിങ്ങൾ ആദ്യം ഒരു എഞ്ചിനീയറെ കണ്ട് അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസും അതിൻ്റെ പഠനവും നിങ്ങൾ കാണും. പഴയ വീടിൻ്റെ മുഴുവൻ സ്ട്രെങ്ത്തുകളും അതുപോലെ പഴയ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വേണം, നോക്കി വേണം നമ്മൾ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അടുത്ത് ഞാൻ റിനോവേഷൻ ചെയ്യുന്ന ഒരു സൈറ്റിൽ പോയ സമയത്ത് അവിടെ ചില പോളിസികൾ കാണാൻ സാധിച്ചു. ഇങ്ങനെ നമ്മൾ റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഇഷ്ടപ്രകാരം പല റൂമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ബീമുകളും സ്ലാബുകളും അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും എല്ലാം നോക്കി വേണം അത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ റിനോവേഷനെ കുറിച്ച് ഇനിയും അതിൻ്റെ പ്ലംബിങ്, അതിൻ്റെ പെയിൻറ്റിങ്, പ്ലാസ്റ്ററിങ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഭിത്തികൾ നമ്മൾ പുതിയൊരു ഭിത്തിയും പഴയ ഭിത്തിയും നമ്മൾ ഒന്നിച്ച് ജോയിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് അതൊരിക്കലും നേരിട്ട് ഡയറക്റ്റ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ പാടില്ല. ആ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബർ നെറ്റ് മെഷ് വാങ്ങാൻ പറ്റുന്നതാണ്. ആ മെഷ് നമ്മൾ ഗ്രൗട്ട് അടിച്ച് അവിടെ മെഷ് വിരിച്ചതിന് ശേഷമാണ് അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ. അല്ലാത്ത പക്ഷം കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ രണ്ട് ഭിത്തികളും തമ്മിലിടയിലുള്ള സ്ഥലങ്ങൾ പല സ്ഥലത്തും ക്രാക്കുകൾ വന്ന് വിള്ളിച്ചുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വീട് പണിക്ക് ഒരുങ്ങുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ വർക്കിന് ഒരുങ്ങുകയാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ SMBDROPS-ലേക്ക് നിങ്ങൾ ചാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട് പണിക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളുമാണ് നിങ്ങളുടെ ആവശ്യങ്ങളാണ് നമ്മൾ വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ SMBDROPS യൂട്യൂബ് ചാനൽ. താങ്ക് യു.